നമ്മളിപ്പോൾ വീഡിയോസിലെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമസ്റ്റർ ഫിസിക്കൽ കെമിസ്ട്രിയിലെ എക്സാം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. അപ്പോൾ ഓൾറെഡി നമ്മളൊരു മൊഡ്യൂളിൻ്റെ ചെയ്തിട്ടുണ്ട്, മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി. അത് വൺ ആൻഡ് ടു ഉണ്ടെങ്കിലും നമ്മൾ ഒന്നിച്ചാലും എടുത്തിട്ട് അതിലെ ഡെറിവേഷൻസ് പാർട്സ് എല്ലാം ഒഴിവാക്കിയിട്ട് ഷോർട്ട് ആൻസർ ടൈപ്പ് ചോദിക്കാവുന്ന ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോട്ടോ കെമിസ്ട്രി എന്ന് പറഞ്ഞ മൊഡ്യൂളാണ്. അതിൽ ഓൾറെഡി നമ്മൾ രണ്ട് പാർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലൊരു എസ്സേ ക്വസ്റ്റ്യനും ചോക്ക് ആൻഡ് ചാൻസിലും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് തേർഡ് പാർട്ട് വീഡിയോയാണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഇൻറ്റേർണൽ കൺവേർഷൻ, എന്താണ് ഇൻ്റർ സിസ്റ്റം കൺവേർഷൻ എന്നാണ്. ഇപ്പോൾ ഇൻറ്റേർണൽ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ നോൺ റേഡിയോ ആക്റ്റീവ് പ്രോസസ്സ്. എന്താണ് ഒരു നോൺ റേഡിയോ ആക്റ്റീവ് പ്രോസസ്സാണ്, വിച്ച് ക്യാൻ ബി എക്സൈറ്റഡ് മോളിക്യൂൾസ് ആൻഡ് ഗോ എ ട്രാൻസിഷൻ ടു എ ഹയർ വൈബ്രേഷണൽ ലെവൽ ഓഫ് ലോവർ ഇലക്ട്രോണിക് സ്റ്റേറ്റ് ഓഫ് സെയിം മൾട്ടിപ്ലിസിറ്റി. അതായത് ഇതെന്താണ് ഒരു റേഡിയോ ആക്റ്റീവ് പ്രോസസ്സാണ്. എന്താണ് ഒരു എക്സൈറ്റഡ് മോളിക്യൂളാണ് എന്ത് വൈബ്രേറ്റ് ചെയ്യുന്നത്, ഒരു എക്സൈറ്റഡ് മോളിക്യൂൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്യും എവിടേക്ക്, ഓൾറെഡി ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക, അവിടെ നിന്നൊക്കെ അവിടെ നിന്ന് എന്ത് ചെയ്യും ഒരു ഹയർ വൈബ്രേഷൻ സ്റ്റേറ്റിലേക്ക് അവർ എക്സൈറ്റ് ചെയ്യും ഓഫ് ലോവർ ഇലക്ട്രോണിക് സ്റ്റേറ്റ് ഓഫ് സെയിം മൾട്ടിപ്ലിസിറ്റി. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഏത് വരിക, ഇൻ്റർ സിസ്റ്റം കൺവേർഷൻ വരിക. പിന്നെ എന്താണ്, ദ മോളിക്കുലർ സ്പിൻ സ്റ്റേറ്റ് റിമെയിൻസ് ദ സെയിം ഡ്യൂറിങ് ഇൻറ്റേർണൽ കൺവേർഷൻ, സ്പിൻ അലൗഡ് ട്രാൻസിഷൻ ടേക്സ് പ്ലേസ് റാപ്പിഡ്ലി. അങ്ങനെ മൂന്ന് പോയിൻ്റ് ആയിട്ട് നോക്കുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇത് ഇതിൽ വരിക, ഐ എസ് എസ് സിയിൽ അല്ലെങ്കിൽ ഇൻ്റർ സിസ്റ്റം കൺവേർഷനിൽ വരിക. ഇനി എന്താ ഫ്ലൂറസെൻസ് എന്ന് പറഞ്ഞാൽ, ഫ്ലൂറസെൻസ് ഒക്കെ ചിലപ്പോൾ രണ്ട് മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യമാണ്, വാട്ട് യു മീൻ ബൈ ഫ്ലൂറസെൻസ്, ഗിവ് ആൻ എക്സാമ്പിൾ എന്നൊക്കെ. ഇപ്പം എന്താ ഫ്ലൂറസെൻസ് എന്ന് പറയാം, ഇഫ് എ സിസ്റ്റം അബ്സോർബ്സ് റേഡിയൻ്റ് എനർജി ആൻഡ് ദെൻ എമിറ്റ് ഇറ്റ് ദ പാർട്ട്ലി ഓർ കംപ്ലീറ്റ്ലി ആൾമോസ്റ്റ് ഇൻസ്റ്റൻറ്റേനിയസ്ലി ഇൻ ദ ഫോം ഓഫ് റേഡിയേഷൻ ദ ഫിനോമിനൻ ഈസ് കോൾഡ് ഫ്ലൂറസെൻസ്. വേറൊന്നുമില്ല, ഒരു സബ്സ്റ്റൻസ് എന്ത് ചെയ്യും, ലൈറ്റിനെ ഒരു റേഡിയേഷനെ അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞ് എന്ത് ചെയ്യും, അതിനെ തിരിച്ച് എമിറ്റ് ചെയ്യാൻ തുടങ്ങും. അതെന്താണ്, ഒന്നെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള എമിഷൻ ആവാം, അല്ലെങ്കിൽ പാർഷ്യലായിട്ടുള്ള എമിഷൻ ആവാം. അതെന്താണ്, ഇൻസ്റ്റൻറ്റേനിയസ് കണ്ടിന്യൂസ് ആയിട്ടാണ് എന്ത് ചെയ്യുക, അപ്പം തന്നെ പെട്ടെന്ന് പെട്ടെന്നായിട്ടാണ് എന്ത് ചെയ്യുക, അതിനെ തിരിച്ചുവിടും. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്ലൂറസൻ മെറ്റീരിയൽസ്, ഈ രാത്രി കാലങ്ങളിൽ തിളങ്ങുന്ന ഡ്രസ്സ് ഫ്ലൂറസൻ മെറ്റീരിയൽസ് കൊണ്ടുണ്ടാക്കിയതായിരിക്കും. അതേപോലെ ഇപ്പോൾ ഈ വീട്ടിലെ ചില ബൾബുകളുടെ ആ സ്വിച്ച് ബോർഡ്സൊക്കെ എന്താണ് ഫ്ലൂറസൻ മെറ്റീരിയൽ കൊണ്ടായിരിക്കും. അത്രയും നേരത്തെ ലൈറ്റിനെ അവർ അബ്സോർബ് ചെയ്തിട്ട് നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അപ്പം തന്നെ അവരത് എമിറ്റ് ചെയ്യാൻ തുടങ്ങും. എന്താണ് ഫ്ലൂറസൻ്റെ എമിഷൻ സീസസ് ആസ് സൂൺ ആസ് എ സോഴ്സ് ഓഫ് എക്സൈറ്റിംഗ് റേഡിയേഷൻ ഇസ് റിമൂവ്ഡ്. അവരെന്താണ് അവരുടെ എക്സൈറ്റ് ചെയ്യാനുള്ള ഒരു സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ലൈറ്റാണ്. അപ്പോൾ അത് റിമൂവ് ചെയ്യുന്നതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ഫ്ലൂറസൻ എമിഷൻ അവിടെ സീസ് ആവും, സോഴ്സ് അവിടെ നിർത്താം. രണ്ടാമത് എന്താണ്, ഫ്ലൂറസൻസ് ക്യാൻ ബി സ്റ്റിമുലേറ്റഡ് ഇൻ ഗ്യാസസ് ലിക്വിഡ്സ് ആൻഡ് സോളിഡ്സ്. എന്താണ് ഗ്യാസസിലും ലിക്വിഡ്സിലും സോളിഡ്സിലും നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലൂറസൻസ് കാണാൻ പറ്റും. അതിൻ്റെ ട്രാൻസിഷൻ എന്താണ്, എസ് വൺ ടു എസ് സീറോ ഇസ് ദ അലൗഡ് ട്രാൻസിഷൻ. എസ് വൺ നിന്ന് എസ് സീറോക്കുള്ള ട്രാൻസിഷനാണ് എന്ത്, അലൗഡ് ട്രാൻസിഷൻ. ഇനി ഫോസ്ഫോറസെൻസ് പറയുകയാണെങ്കിൽ എന്താ ഫോസ്ഫോറസെൻസ് എന്ന് പറയുക, ഇഫ് എ സിസ്റ്റം ഒബ്സോർബ്സ് റേഡിയൻ്റ് എനർജി ആൻഡ് ദെൻ എമിറ്റ് ഇറ്റ് പാർട്ട്ലി ഓർ കംപ്ലീറ്റ്ലി ആഫ്റ്റർ എ ടൈം ലാഗ് ഇൻ ദ ഫോം ഓഫ് റേഡിയേഷൻ. അതായത് നമ്മുടെ ഫ്ലൂറസെൻസ് പറഞ്ഞ അതേ സാധനം തന്നെ, പക്ഷേ ഫ്ലൂറസെൻസിൽ എന്തായിരുന്നു, ഇൻസ്റ്റൻറ്റേനിയസ് എമിഷൻ ആയിരുന്നു. ഇവിടെ എന്താണ്, എമിറ്റ് ചെയ്യും, പക്ഷെ എന്താണ് കുറച്ച് സമയം പിടിക്കും. അതിനെയാണ് ഫോസ്ഫോറസെൻസ് എന്ന് പറയുക. ഫോസ്ഫോറസെൻസ് എമിഷൻ കണ്ടിന്യൂസ് ഫോർ സം ടൈംസ് ഈവൻ ആഫ്റ്റർ ദ സോഴ്സ് ഈസ് റിമൂവ്ഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫ്ലൂറസെൻസിൽ എന്താണ് സോഴ്സ് റിമൂവ് ചെയ്ത് അപ്പം തന്നെ എന്ത് ചെയ്യും, ഫ്ലൂറസെൻസ് നിൽക്കും. പക്ഷേ ഫോസ്ഫോറസെൻസിൽ എന്താണ്, നമ്മൾ സോഴ്സ് റിമൂവ് ചെയ്താലും കുറച്ച് നേരം കൂടി എന്ത് ചെയ്യും, റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്യും. ഫോസ്ഫോറസെൻസ് ഈസ് മെയിൻലി എക്സിബിറ്റഡ് ബൈ സോളിഡ്സ്. ഇത് സോളിഡ്സിലാണ് മെയിനായിട്ട് കാണുക. ഫ്ലൂറസെൻസ് നമ്മൾ എന്തിലൊക്കെ കാണും, സോളിഡ്സ്, ലിക്വിഡ്, ഗ്യാസസിലും കാണും. ഇതിൻ്റെ ട്രാൻസിഷൻ എങ്ങനെയാണ്, ടി വൺ ടു എസ് സീറോ ഇസ് ദ ക്വാണ്ടം മെക്കാനിക്കലി എന്താണ് ഫോർബിഡൻ ആണ്, അലൗഡ് ട്രാൻസിഷൻ അല്ല. മറ്റുള്ള എന്താണ് എസ് സീറോ ടു എസ് വൺ, അതാണ് എന്ത് അലൗഡ് ട്രാൻസിഷൻ. സോറി, എസ് വൺ ടു എസ് സീറോ ആണ് എന്ത് അലൗഡ് ട്രാൻസിഷൻ വരുന്നത്. എസ് വൺ എന്ന് എസ് സീറോ ആണ് അലൗഡ് ട്രാൻസിഷൻ. ഇവിടെ എന്താണ് ടി വൺ ടു എസ് സീറോ ഫോർബിഡൻ ആണ്. ഇനി അടുത്ത് വരുന്നത് എന്താണ്, കൊഞ്ചിങ് എന്നാണ് പറയാൻ പോണത്. കൊഞ്ചിങ് ഈസ് ദ ഷോർട്ട്നിങ് ഓഫ് ലൈഫ് ടൈം ഓഫ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് എൻ ആറ്റം ഓർ മോളിക്യൂൾ ദാറ്റ് ഒക്യൂസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അനദർ ആറ്റം ഓർ മോളിക്യൂൾ നോൺ എസ് കൊഞ്ചർ. അതായത് ഒരു എക്സൈറ്റഡ് ആറ്റത്തിൻ്റെ ലൈഫ് എന്താണ് കുറയുകയാണ് ചെയ്യുന്നത്. എക്സൈറ്റഡ് ആറ്റം ഓൾറെഡി കുറച്ച് നേരമാണ് എന്ത് ചെയ്യുക, അവർക്ക് എക്സൈറ്റേഷൻ ഉണ്ടാകുക. ആ എക്സൈറ്റേഷൻ എക്സൈറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിന്ന്
പെട്ടെന്ന് എന്ത് ചെയ്യും, അവർ ഡി എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് വരും. അതിന് കാരണമായിട്ട് ആക്ട് ചെയ്യുന്നത് എന്താണ്, വേറൊരു ആറ്റംസ് ഓർ മോളിക്യൂൾസ് ആണ്. അതായത് ഷോർട്ട്നിങ് ഓഫ് ലൈഫ് ടൈം ഓഫ് എൻ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് എൻ ആറ്റം ഓർ മോളിക്യൂൾ ദാറ്റ് ഒക്യേഴ്സ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അനദർ ആറ്റം ഓഫ് മോളിക്യൂൾ. വേറൊരു ആറ്റം കാരണം ഒരാറ്റത്തിൻ്റെ എക്സൈറ്റഡ് മോളിക്യൂൾസിൽ മാറ്റം വരിക. അപ്പോൾ ഏത് ആറ്റമാണോ വേറൊരാറ്റത്തിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത് അയാളെ നമ്മൾ പറയുന്ന പേരാണ് കൊഞ്ചോർണ. എന്താണ് ഫോട്ടോ സെൻസിറ്റൈസേഷൻ എന്നാണ് പറയുന്നത്. ഇൻ സം ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് ലൈക്ക് എന്താണ് റിയാക്ഷൻ ബിറ്റ്വീൻ ഫോട്ടോ ഇൻസെൻസിറ്റീവ് റിയാക്റ്റൻസ്. ഫോട്ടോ ഇൻസെൻസിറ്റീവ്, ഫോട്ടോ റിയാക്ഷൻ തരാത്ത ആൾക്കാരെ ഫോട്ടോ ഇൻസെൻസിറ്റീവ് റിയാക്റ്റൻസ് ഈസ് ബ്രോട്ട് അബൌട്ട് ബൈ ദ പ്രസൻസ് ഓഫ് എ ഫോറിൻ ഇനേർട്ട് സബ്സ്റ്റൻസ് കാൾഡ് ഫോട്ടോ സെൻസിറ്റൈസർ. അതായത് ഫോട്ടോ ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ടുള്ള ഒരു റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യില്ല, ലൈറ്റിനെ അബ്സോർബ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡിവൈസ് യൂസ് ചെയ്യും, ഫോട്ടോ സെൻസിറ്റൈസർ. ഒരു ഇനേർട്ട് ഫോറിൻ ഇനേർട്ട് സബ്സ്റ്റൻസ് ആണ്, അത് എന്താണ് ഫോട്ടോ സെൻസിറ്റൈസർ എന്നാണ് പേര്. അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, റിയാക്ഷൻ നടക്കും. അപ്പോൾ എന്ത് ചെയ്യും, അത് ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. ഒരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ലൈറ്റിനെ അബ്സോർബ് ചെയ്യണം. പക്ഷേ ഒരു ഫോട്ടോ ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള ആളെടുത്താൽ എന്ത് ചെയ്യില്ല, അയാളെ ലൈറ്റിനെ അബ്സോർബ് ചെയ്യില്ല. അപ്പോൾ ഫോട്ടോ ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫോട്ടോ സെൻസിറ്റൈസർ അതിൽ ആഡ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ആ ഫോട്ടോ സെൻസിറ്റൈസർ ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിനെ ഒരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷനായിട്ട് മാറ്റും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫോട്ടോ സെൻസിറ്റൈസേഷൻ റിയാക്ഷൻ എന്ന് പറയാം. എക്സാമ്പിൾ എന്താണ്, ഫോട്ടോ സിന്തസിസ്. നാച്ചുറൽ ഫോട്ടോ സിന്തസിസ് അല്ല, ഫോട്ടോ സിന്തസിസ് നടക്കുന്ന സമയത്ത് എന്താണ്, ഈ സെൻസിറ്റൈസർ ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് പ്രൊഡക്റ്റ് മോളിക്യൂൾസിന് കൊടുക്കും. അല്ലാതെ ഈ സെൻസിറ്റൈസർ എന്ത് ചെയ്യുന്നില്ല, അവിടെ റിയാക്ഷനിൽ പങ്കെടുക്കുന്നില്ല. എക്സാമ്പിള് നമ്മളെന്താണ്, ട്രാൻസിഷൻ. ഫോട്ടോ സെൻസിറ്റൈസേഷൻ റിയാക്ഷൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രാൻസിഷൻ ഫ്രം പൈ ടു പൈ സ്റ്റാർ, പൈയിൽ നിന്ന് പൈ സ്റ്റാറിലേക്ക് എൻ എ ടു പൈ സ്റ്റാർ, എൻ ടു സിഗ്മ സ്റ്റാർ. ഒക്കെ എന്താണ് ഫോട്ടോ സെൻസിറ്റൈസേഷൻ റിയാക്ഷന് എക്സൈറ്റേഷൻ എന്താണ് എക്സാമ്പിളായിട്ട് പറയാം. നെക്സ്റ്റ് കൊഞ്ചിങ് ഓഫ് ഫ്ലൂറസെൻസ്. ഫ്ലൂറസെൻസ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ എന്താണെങ്കിൽ കൊഞ്ചിങ് ഓഫ് ഫ്ലൂറസെൻസ് എന്നാണ് പറയാൻ പോകുന്നത്. എന്താ കൊഞ്ചിങ് ഓഫ് ഫ്ലൂറസെൻസ് എന്ന് പറഞ്ഞാൽ, ദ ഇൻറ്റൻസിറ്റി ഓഫ് ഫ്ലൂറസെൻ്റ് റേഡിയേഷൻ മേ ഡിമിനിഷ് ഓർ എമിഷൻ മേ ബി സീസ് ആൾ ടുഗെദർ ഇഫ് ദ ഫോട്ടോ എക്സൈറ്റഡ് ആറ്റംസ് ഓഫ് മോളിക്യൂൾസ് ആർ ഡീ ആക്ടിവേറ്റഡ് ബൈ അതർ ആറ്റംസ് ഓഫ് മോളിക്യൂൾസ് ബിഫോർ ദേ ഹാവ് എ ചാൻസ് ഓഫ് ഫ്ലൂറസെൻസ്. അതായത് ഫ്ലൂറസെൻ്റ് റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യുക, കുറയ്ക്കുക. എങ്ങനെ, ബൈ ദ ആക്ഷൻ ഓഫ് അനദർ മോളിക്യൂൾസ് ഓഫ് ഓർ ആറ്റംസ്. അതായത് ഫോട്ടോ സെൻസിറ്റൈസ്, സോറി, ഫ്ലൂറസെൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യുക, ലൈറ്റായിട്ട് തിരിച്ച് എമിറ്റ് ചെയ്യുക, അതിൻ്റെ ആയിരുന്നു ഫ്ലൂറസെൻസ് എന്ന് പറയുക. അപ്പോൾ ഫ്ലൂറസെൻസിൻ്റെ ആ എമിഷനെ ആര് സീസ് ചെയ്യും, വേറൊരു ആറ്റംസോ മോളിക്യൂൾസോ അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും, അതിനെ റെഡ്യൂസ് ചെയ്യും. അതിനെയാണ് കൊഞ്ചിങ് ഓഫ് ഫ്ലൂറസെൻസ് എന്ന് പറയാം, ബിഫോർ ദേ ഹാവ് എ ചാൻസ് ടു ഫ്ലൂറസെൻസ്. അതിനെയാണ് കൊഞ്ചിങ് ഓഫ് ഫ്ലൂറസെൻസ് എന്ന് പറയുക. അതിന് ഫാക്ടേഴ്സ് എഫക്ട് ചെയ്യുന്നത് ഇതൊക്കെയാണ്, കോൺസെൻട്രേഷൻ, പ്രഷർ, ടെമ്പറേച്ചർ. മൂന്നും എങ്ങനെയാണ്, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. കോൺസെൻട്രേഷൻ, പ്രഷർ, ടെമ്പറേച്ചർ. കോൺസെൻട്രേഷൻ കൂടിയാലും പ്രഷർ കൂടിയാലും ടെമ്പറേച്ചർ കൂടിയാലും എന്ത് കൂടും, ഡീ ആക്ടിവേഷൻ കൂടും. കൊഞ്ചിങ് എന്താ, കൊഞ്ചിങ് എഫക്റ്റ് കൂടും. ജസ്റ്റ് മെക്കാനിസം എന്താ വരുന്നത്, ഡി സ്റ്റാർ പ്ലസ് എ ഗിവ്സ് ഡി പ്ലസ് എ സ്റ്റാർ. ഡി സ്റ്റാർ എന്ന് പറഞ്ഞാൽ എനർജി ട്രാൻസ്ഫർ ഫ്രം എക്സൈറ്റഡ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ കൊഞ്ചർ. എക്സാമ്പിൾ എന്താണ്, ഹൈഡ്രോജൻ ഗ്യാസ് കൊഞ്ചസ് ദ ഫ്ലൂറസെൻസ് ഓഫ് മെർക്കുറി വേപ്പർ. അതായത് മെർക്കുറി വേപ്പറിൻ്റെ ഫ്ലൂറസെൻസിനെ ആര് കൊഞ്ച് ചെയ്യും, ഹൈഡ്രജൻ ഗ്യാസ് കൊഞ്ച് ചെയ്യും. ഇനി എന്താണ് സെൻസിറ്റൈസ്ഡ് ഫ്ലൂറസെൻസ് എന്ന് പറഞ്ഞാൽ, ഫിനോമിനൻ ഇൻ വിച്ച് നോർമലി നോൺ ഫ്ലൂറസെൻസ് സബ്സ്റ്റൻസ് ഇസ് മെയ്ഡ് ടു ഫ്ലൂറസെൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് എ ഫോട്ടോ സെൻസിറ്റൈസ്ഡ് സബ്സ്റ്റൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫോട്ടോ സെൻസിറ്റൈസ്ഡ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് എമിറ്റ് ചെയ്യുന്ന ആൾ തന്നെയാണ് നമ്മൾ ഫോട്ടോ സെൻസിറ്റൈസർ എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ഫോട്ടോ സെൻസിറ്റൈസ്ഡ് ഫ്ലൂറസെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നോൺ ഫ്ലൂറസെൻസ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ്, ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് എമിറ്റ് ചെയ്യാൻ കഴിയാത്ത നോൺ ഫ്ലൂറസെൻസ് ആയിട്ടുള്ള സബ്സ്റ്റൻസസിനെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഫോട്ടോ സെൻസിറ്റൈസറായിട്ട് യൂസ് ചെയ്തിട്ട് ഫ്ലൂറസെൻ്റ് ആക്കിയിട്ട് മാറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സെൻസിറ്റൈസ്ഡ് ഫ്ലൂറസെൻസ് എന്ന് പറയുക. ഇനി എന്താണ് കെമി ലൂമിനസെൻസ് എന്നാണ് പറയുന്നത്. ദ ഫിനോമിനൻ ഓഫ് എമിഷൻ ഓഫ് ലൈറ്റ് ദാറ്റ് അക്കമ്പനൈസ് എ തെർമൽ കെമിക്കൽ റിയാക്ഷൻ. അതായത് ഒരു ലൈറ്റിൻ്റെ
ലൈറ്റിന് നമ്മൾ എമിറ്റ് ചെയ്യുകയാണ്, അതിലെന്തുണ്ടാവും, ഒരു തെർമൽ റിയാക്ഷൻ കൂടി നടക്കും. അറ്റ് ടെമ്പറേച്ചർ അറ്റ് വെച്ച് ലൈറ്റ് റേസ് ആർ നോട്ട് ബി എക്സ്പെക്റ്റഡ് നോർമലി ഈസ് കോൾഡ് കെമിലുമിനെസൻസ്. എന്താണ് ദ ഫിനോമിനൻ ഓഫ് എമിഷൻ ഓഫ് ലൈറ്റ് ദാറ്റ് അക്കമ്പനീസ് എ തെർമൽ കെമിക്കൽ റിയാക്ഷൻ. അതായത് ഒരു ലൈറ്റിൻ്റെ എമിഷനിൽ എന്താണ് തെർമൽ റിയാക്ഷനും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, കെമി ലുമിനസൻസ് എന്ന് പറയാം. അറ്റ് എ ടെമ്പറേച്ചർ അറ്റ് ഈവൻ വിച്ച് ദ ലൈറ്റ് റേസ് ആർ നോട്ട് ടു ബി എക്സ്പെക്റ്റഡ്. എക്സാമ്പിൾ വരുന്നത് ക്വാണ്ടം എഫിഷ്യൻസിയാണ്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല തോന്നുന്നു. അതായത് നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് ഇൻ എ ഗിവൺ ടൈം ബൈ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് റിയാക്ടൻസ് കൺസ്യൂംഡ്. എക്സാമ്പിളായിട്ട് നമുക്ക് എന്താ പറയാൻ പറ്റുക, ഫോസ്ഫറസിന് ഒരു ഗ്രീൻ ലൈറ്റ് വരുന്നുണ്ട്, എന്താണ് ഡ്യൂ ടു ഓക്സിഡേഷൻ ഫോസ്ഫറസ് ട്രൈ ഓക്സൈഡായിട്ട് മാറുമ്പോൾ. അപ്പോൾ തുടക്കം നമ്മുടെ ഫോട്ടോ കെമിസ്ട്രി എന്ന് പറഞ്ഞ മൊഡ്യൂളും കഴിയുകയാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൈനറ്റിക്സ് ആണ്.